ഓണം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നിലവാരത്തെ ചോദ്യം ചെയ്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയാത്തവർ എ പ്ലസ് നേടുന്നുവെന്നാണ് വിമർശനം. ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകർക്കായി വിളിച്ച യോഗത്തിലാണ് വിവാദ പരാമർശം. ഇന്ന് 69,000 പേര് എല്ലാ പ്രാവശ്യം എ പ്ലസ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാൻ മേലാത്ത കുട്ടികൾ വരെ അതിനകത്ത് സ്വന്തം പേര് ഇവിടെ തന്നെ നമ്മൾ എത്ര കുട്ടികൾക്ക് അധ്യാപകർക്ക് നോട്ടീസ് കൊടുത്തു, അതായത് രജിസ്റ്റർ നമ്പർ എഴുതി അതിനെതിരെ അക്ഷരത്തിൽ ആ രജിസ്റ്റർ നമ്പർ എഴുതുന്നതിനകത്ത് കുട്ടിക്ക് അറിഞ്ഞുകൂടാ, അവൻ അറിയാവുന്ന ഏക പറയുന്നത് 6 എന്നോ 1 എന്നോ അപ്പോൾ 6 6 6 എന്നെല്ലാം പറയാൻ ചോദിച്ചു അക്കത്തിൽ എഴുതാൻ അറിയാം. അങ്ങനെ തെറ്റി എഴുതിയത് അധ്യാപകൻ കണ്ടുപിടിച്ചിട്ടില്ലാത്തത് കൊണ്ട് അധ്യാപകന് ഒരു വൈകരിയസ് റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ട് അധ്യാപകന് നോട്ടീസ് കൊടുത്ത ഒരു 10-12 കേസുകൾ ഇവിടെ നമുക്ക് മുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചത് പറഞ്ഞു കുട്ടിക്ക് അറിഞ്ഞുകൂടാ 6 8 4 3 5 6 എന്നുള്ളത് 6 ആണ് 8 ആണ് 1 ആണ് 0 ആണ് എന്ന് ഇംഗ്ലീഷിൽ എഴുതാൻ ആ കുട്ടിക്ക് അറിയാത്ത കുട്ടിയാണ് ഇവിടെ 10-ാം ക്ലാസ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുട്ടിക്ക് എ പ്ലസ് കിട്ടിയിട്ടുണ്ട് ആ പേപ്പർ. എന്നാൽ പ്രസ്താവന ആ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തള്ളി. എനിക്ക് എൻ്റെ വസ്തുത അറിയില്ല. ഈ തികച്ചും ആന്തരികമായി നടന്ന ശില്പശാലകളിൽ പരസ്യപരമായി വിദ്യാഭ്യാസം എങ്ങനെ സമീപിക്കണമെന്ന അഭിപ്രായം പറയുന്നതിനെ സർക്കാർ നിലപാടായി കാണേണ്ട കാര്യം. ഏറ്റവും കൂടുതൽ ശില്പശാലയും യോഗങ്ങളും നടക്കുന്നത് പൊതു വിദ്യാഭ്യാസ വകുപ്പിലാണ്. അപ്പം അതിലൊക്കെ തന്നെ ശരിയും തെറ്റുമായിട്ടുള്ള ഒരുപാട് ചർച്ചകൾ നടക്കാറുണ്ട്. ആ നടക്കുന്ന ചർച്ചകളെല്ലാം ഗവൺമെൻറ് അഭിപ്രായമായി കാണേണ്ട കാര്യമില്ല. ഓരോരുത്തരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് അധ്യാപകരാണല്ലോ, അവർക്ക് എല്ലാ അഭിപ്രായങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് ഒരു ഒരു ശില്പശാലയിൽ നടന്ന ഒരു അഭിപ്രായം ഗവൺമെൻറ് അഭിപ്രായമായി കാണേണ്ട കാര്യമില്ല. ഐശ്വര്യ അനിൽ വിവരങ്ങൾ പങ്കുവെക്കും. ഐശ്വര്യ, ഈ വിദ്യാഭ്യാസ മന്ത്രി ആ അഭിപ്രായത്തെ വില കുറച്ച് കാണുന്നു, ഗൗരവം കുറച്ച് കാണുന്നു എങ്കിൽ പോലും പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ഇത്തരമൊരു വിമർശനം നടത്തിയിരിക്കുന്നത്, അത് ഗൗരവമുള്ള കാര്യം തന്നെയല്ലേ? തീർച്ചയായും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസിന്റെ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ ഒരു വിവാദ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയാത്തവർ എ പ്ലസ് നേടുന്നു, അങ്ങനെയുള്ളവർ ഇനി എ പ്ലസ് നേടരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് പരീക്ഷാ പേപ്പറിൽ ഈ രജിസ്റ്റർ നമ്പർ എഴുതാൻ പോലും, അത് തിരുത്തി അല്ലെങ്കിൽ അത് കൃത്യമായി എഴുതാൻ പോലും രേഖപ്പെടുത്താൻ പോലും അറിയാത്തവർക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ, അത് ഇനി ഉണ്ടാകാൻ പാടില്ല. എ പ്ലസും എ ഗ്രേഡും ഒക്കെ നിസ്സാരമാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ജയിക്കുന്നവർക്ക് ജയിച്ചു പൊക്കോട്ടെ, ഒരു 50% വരെ ഔദാര്യമായി മാർക്ക് നൽകാം, പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ കൃത്യമായി ജോലി ചെയ്യണം എന്നൊക്കെയാണ് അദ്ദേഹം ഈ നവംബർ 22 ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് അധ്യാപകരുടെ ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിലാണ് ഒരു വിവാദ പരാമർശം ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം അല്ലെങ്കിൽ അത് സർക്കാരിന്റെ നയമായി കാണേണ്ടതില്ല എന്ന് മന്ത്രി വി ശിവകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേകിച്ച് കഴിഞ്ഞ നാളുകളിലൊക്കെ ഉയർന്ന മാർക്ക് നേടുന്നതിലും വിദ്യാഭ്യാസ നിലവാരം ഉയരുന്നതിലുമൊക്കെ വലിയ നേട്ടം കൈവരിച്ചു എന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിച്ചു പറയുന്നതിനിടെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ വിവാദ പരാമർശം ഉണ്ടാകുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഭാഗത്തു നിന്നാണ് വിമർശനമുണ്ടാകുന്നത്. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി അതിനെ ഗൗരവം കുറച്ചു കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഐശ്വര്യ അനിൽ വിവരങ്ങൾ പങ്കുവച്ചു.